ഇന്ന് January 2 മന്നം ജയന്തി. കേരളത്തിലെ നവോത്ഥാന നായകനായ മന്നത്ത് പത്മനാഭൻ 1878 January 2 ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന ഗ്രാമത്തിൽ വാഗത്താനത്ത് നിലവന ഇല്ലത്തിലെ ഈശ്വരൻ നമ്പൂതിരി മന്നത്ത് ചിറമച്ചത്ത് പാർവതി അമ്മയുടെയും മകനായി ജനിച്ചു. മറ്റു കുട്ടികളെ പോലെ തന്നെ 10 വയസ്സുവരെ അദ്ദേഹം ആശാൻ കളരികളിൽ നിന്നും വിദ്യാഭ്യാസം അഭ്യസിച്ചു. 10-ാം വയസ്സിൽ ചങ്ങനാശ്ശേരി സർക്കാർ സ്കൂളിൽ അദ്ദേഹം ചേർന്നെങ്കിൽ പോലും സാമ്പത്തിക കാരണങ്ങളാൽ 2-ാം ക്ലാസ് പഠിക്കുമ്പോൾ അദ്ദേഹം പഠിപ്പ് നിർത്തി. അതിനുശേഷം പ്രവൃത്തി കച്ചേരിയിൽ പോയി കയ്യക്ഷരം നന്നാക്കുന്നതിനായി തമിഴും മലയാളവും തണ്ടപ്പേർ പകർത്താറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 15-ാം വയസ്സിൽ അദ്ദേഹം വീണ്ടും സർക്കാർ പള്ളിക്കൂടത്തിൽ ചേർന്നു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സാമ്പത്തിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല. ആ കാലയളവിനിടയിലാണ് ചങ്ങനാശ്ശേരിയിൽ കുമാരമംഗലത്ത് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നാടക സംഘം ആരംഭിച്ചത്. ഒട്ടും മടിക്കാതെ തന്നെ അദ്ദേഹം ബാലനടനായി കൂടെ കൂടി. 2 വർഷം കൊണ്ടുതന്നെ മികച്ച നടനെന്ന് പേരെടുത്ത പത്മനാഭൻ കുചേല ഗോപാലത്തിൽ ബ്രാഹ്മണ ബാലൻ, അഭിജ്ഞാന ശാകുന്തളത്തിൽ ഭരതകുമാരൻ, ഉത്തരരാമചരിതത്തിൽ ലവൻ, മാർത്താണ്ഡവർമ്മയിൽ സുന്ദരയ്യർ എന്നീ വേഷങ്ങളിൽ തിളങ്ങി. ഇതിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിയാർജിച്ച വേഷമായിരുന്നു സുന്ദരയ്യൻ്റേത്. അദ്ദേഹത്തിൻ്റെ മികച്ച അഭിനയം കണ്ട് CV പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അത്രേ: ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചതിൻ്റെ സാഫല്യം ഇപ്പോഴാണ് എനിക്ക് ഉണ്ടായത്. കൈവച്ച മേഖലകളിലെല്ലാം തിളങ്ങിയ ചരിത്രമുള്ള മന്നം സാഹിത്യരംഗത്തും അധ്യാപക രംഗത്തും അഭിഭാഷക രംഗത്തും രാഷ്ട്രീയത്തിലും അത് ആവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ ജീവിത സ്മരണകൾ, NSS ധനം ശേഖരിക്കാൻ മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ MN നായരുമൊത്ത് നടത്തിയ പര്യടനത്തിൻ്റെ യാത്രാവിവരണമായ ഞങ്ങളുടെ FMS യാത്ര, ചിത്രമെഴുത്ത് KM വർഗീസ് എഴുതിയ മാർ അത്തനാസ്യൂസിൻ്റെ പഞ്ചകല്യാണി എന്ന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള 14 അധ്യായങ്ങളാൽ സുദീർഘമായ പഞ്ചകല്യാണി ഒരു നിരൂപണം എന്ന ഗ്രന്ഥവും, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ ജീവചരിത്രം ഒരു ലഘു നിരൂപണം എന്നതാണ് മറ്റൊരു ഗ്രന്ഥം. ദാരിദ്ര്യത്തോടെ പടവെട്ടി മലയാളം സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പത്മനാഭൻ സർക്കാർ കീഴ്ജീവന പരീക്ഷ ജയിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ചങ്ങനാശ്ശേരി മിഡിൽ സ്കൂൾ അധ്യാപകനായിരിക്കുമ്പോൾ പ്രധാനാധ്യാപകനുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അദ്ദേഹം ജോലി രാജിവെച്ചു. ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന കാലത്തു തന്നെയാണ് അദ്ദേഹം മജിസ്ട്രേറ്റ് പരീക്ഷ ജയിച്ചത്. അധ്യാപക ജോലി ഉപേക്ഷിച്ച വർഷം തന്നെ കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചു. അന്ന് ചങ്ങനാശ്ശേരി കോടതിയിൽ ഒട്ടേറെ അഭിഭാഷകർ ഉണ്ടായിരുന്നെങ്കിലും കുറഞ്ഞ കാലയളവിൽ തന്നെ മന്നം അവരുടെ മുന്നിലെത്തി. അങ്ങനെ അഭിഭാഷകരുടെ സംഘടന രൂപം കൊണ്ടപ്പോൾ സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. സംഘടനയ്ക്ക് സ്വന്തമായി ഒരു ഓഫീസ് കെട്ടിടം ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രയത്നവും വിജയിച്ചു. ഒരു ഘട്ടത്തിൽ അധ്യാപക ജോലിയെ പോലെ തന്നെ സ്ഥലം മാറിയെത്തിയ ഒരു മജിസ്ട്രേറ്റുമായുള്ള അഭിപ്രായ വ്യത്യാസത്താൽ അദ്ദേഹം അഭിഭാഷക വൃത്തിയും വലിച്ചെറിഞ്ഞു. തിരുവിതാംകൂറിൽ ദിവാൻ CP രാമസ്വാമി അയ്യർ രാജിവെച്ചൊഴിഞ്ഞതിനു ശേഷം തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം ആദ്യമായി നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം MLA ആയി സ്ഥാനമേറ്റു. 1912 കേരളീയ നായർ സമാജം സ്ഥാപിച്ചതും അദ്ദേഹം തന്നെയാണ്. NSS സ്ഥാപകനായ മന്നത്ത് പത്മനാഭന് അന്നത്തെ രാഷ്ട്രപതി ഭരത് കേസരി സ്ഥാനം നൽകി ആദരിച്ചു. ഇതുകൂടാതെ പത്മഭൂഷൺ പുരസ്കാരവും കൂടി ലഭിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
മറക്കാതെ നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നന്ദി.